ഹായ്, ഇവിടെ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിൻ്റെ ഒന്നാം മാപ്പ് സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകമായി ഞാൻ എടുത്തു വെച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരുന്നു അത്. എന്തായാലും ഒഴിവ് കിട്ടിയ സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. മലബാറിലെ ഈടവന്മാർ നിങ്ങൾ നോക്ക്, തെക്കുള്ള ഈടവന്മാരെ നിങ്ങൾ നോക്ക്, തെക്കിലെ ഈടവന്മാർ സിപിഎമ്മിന്റെ കയ്യിലല്ല. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഈടവന്മാർക്ക് നട്ടല്ല നിവർത്തി ജീവിക്കുന്നവരാണ്. വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ ഈടവന്മാർ സിപിഎമ്മിന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. ഒരു സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ ഒന്നാകെ ഇതുപോലെ പരസ്യമായി അധിക്ഷേപിച്ച് കെ എം ഷാജി പോയിട്ട് ഇന്നേക്ക് രണ്ടോ മൂന്നോ ദിവസമായി. ഈ സമയം വരെ ഹിന്ദുവിൻ്റെ അട്ടിപ്പിറ അവകാശപ്പെടുന്ന ബി ജെ പിക്കാരുടെ ഭാഗത്തു നിന്നോ, മതനിരപേക്ഷതയുടെ കാവൽക്കാരാണ് ഞങ്ങളെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നോ, ഇവിടെ സ്ത്രീവിരുദ്ധതയുടെ ഭാഗമായും അതുപോലെ തന്നെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായും ഒക്കെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ വീഴ്ചകളുണ്ടാകുമ്പോഴേക്കും രണ്ടാഴ്ചക്കാലം മൂന്നാഴ്ചക്കാലമൊക്കെ അന്തിച്ചർച്ച നടത്തി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ നിരീക്ഷക പട്ടം ചാർത്തിക്കൊണ്ട് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് വിഴുപ്പലക്കുന്ന ഇവിടുത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നോ ഒന്നും കെ എം ഷാജിക്കൊരു പോറലും ഇതുവരെ ഏറ്റിട്ടില്ല എന്നതു തന്നെയാണ്. മലബാറിലെ ഈഴവന്മാരെ സംബന്ധിച്ചിടത്തോളം, മലബാറിൻ്റെ പിന്നെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കെ എം ഷാജി പറഞ്ഞ ഈ വാചകങ്ങൾ ഒരത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. മലപ്പുറത്തിനപ്പുറത്തുള്ള ആളുകൾക്കൊരു പക്ഷേ ഇത് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഞങ്ങളെന്നൊക്കെ വാദിച്ചുകൊണ്ട് ഇത്രയും കാലം ഇടപെട്ട ലീഗ്, ആ ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ വേദിയിൽ വെച്ചാണ് മലബാറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട മനുഷ്യരൊക്കെ ആളെക്കൊല്ലാൻ നടക്കുന്നവരാണ് എന്ന് പച്ചക്ക് വർഗീയത, ഒരു സമുദായത്തെ പരസ്യമായി അധിക്ഷേപിക്കുന്ന സമീപനം കെ എം ഷാജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ലീഗിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചൊക്കെ മലപ്പുറത്തിനപ്പുറത്തുള്ള ആളുകൾക്ക് പരസ്യമായിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയുകയാണ്. ഈ മലബാറിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണിത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെയൊക്കെ മാപ്പിള സഖാക്കൾ എന്ന് വിളിക്കപ്പെടുന്നൊരു വിഭാഗമുണ്ട്. ലീഗുകാർ പേരിട്ട് വിളിക്കുന്നതാണ് മാപ്പിള സഖാക്കൾ. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാവുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവുന്ന ലീഗിൻ്റെ കാപട്യം തിരിച്ചറിഞ്ഞ്, ലീഗ് മുനാഫിക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ലീഗ് വിശേഷിപ്പിക്കുന്ന പേരാണ് മാപ്പിള സഖാക്കൾ. ഈ മാപ്പിള സഖാക്കൾക്ക് മുൻകാലങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒട്ടനവധി ക്രൂരമായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെയൊക്കെ ഇടങ്ങളിൽ അവർ ഒരുപാട് പിന്നെ കേട്ടുശീലിച്ച ഇത്തരം വാക്കുകളുണ്ട്. നിങ്ങൾ കണക്കന്മാരുടെ കൂടെ നടക്കുകയല്ലേ, നിങ്ങൾ കണക്കന്മാരുടെ കൂടെ കള്ളുകുടിച്ച് നടക്കുകയല്ലേ. ഇവിടുത്തെ പിന്നെ മലബാറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട പിന്നെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പ്രവർത്തിക്കുമ്പോൾ, ഈ ചെറുപ്പക്കാർ അവരോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന കാരണം കൊണ്ട് ഈ ചെറുപ്പക്കാരുടെയൊക്കെ വീടുകളിൽ ലീഗിൻ്റെ നേതാക്കന്മാർ പോയി പറയാറുണ്ടായിരുന്നത് അവൻ കണക്കന്മാരുടെ കൂടെ കള്ളുകുടിച്ച് നടക്കുകയാണ് എന്നാണ്. മനസ്സിലായോ? അവൻ മതത്തിൽ നിന്ന് പോയി, അവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാണ്, അവൻ മാർക്സിസ്റ്റുകാരുടെ കൂടെയാണ്, അവൻ നിരീശ്വരവാദികളുടെ കൂടെയാണ് എന്നൊക്കെയായിരുന്നു ലീഗുകാർ ഇത്തരം ആളുകളുടെ വീടുകളിൽ പോയിട്ട് പറയാറുണ്ടായിരുന്നു. ഇത് മലപ്പുറത്തെ പിന്നെ എന്നെപ്പോലുള്ള, അതുപോലെ തന്നെ എനിക്ക് മുമ്പേ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള, മലപ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ള, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ കേൾക്കേണ്ടി വന്ന അനുഭവമാണിത് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഷാജി പറഞ്ഞത് ലീഗിനെക്കുറിച്ച് കാലങ്ങളായിട്ട് ഈ മലപ്പുറത്തെ ഇവർ മാപ്പിള സഖാക്കളെന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകൾ ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. മനസ്സിലായോ? പക്ഷേ
ഇവിടെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ലീഗ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലീഗിൻ്റെ പരിപാടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായോ? മുമ്പൊരിക്കൽ എ എൻ ഷംസീർ എം എൽ എ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി 2030 ലീഗിനെ വട്ടപൂജ്യമാക്കുമെന്ന്. ലീഗ് വട്ടപൂജ്യമാകാൻ വേണ്ടി പോവാണ്. നോക്കൂ, നിങ്ങൾ ആർ എസ് എസ് എത്ര കാലമായി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ആർ എസ് എസിൻ്റെ സ്ഥിതി എന്താണ്? കേരളത്തിൽ വേരുറപ്പിക്കാൻ ആർ എസ് എസിന് സാധ്യമാകുന്നുണ്ടോ? ബി ജെ പിക്ക് സാധ്യമാകുന്നുണ്ടോ? എത്ര കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. വർഗീയവാദികൾക്ക് കേരളത്തിലൊരു സ്ഥാനവുമില്ല എന്ന് ലീഗിന് നന്നായിട്ട് അറിയുന്നതല്ലേ? എന്നിട്ടാണ് ഉളുപ്പില്ലാതെ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പച്ചക്ക് വിളിച്ചു പറയുന്നത്. മനസ്സിലായോ? ഈഴവരെക്കുറിച്ച് ഉളുപ്പില്ലായ്മ പറയുന്നത്, അവർ ആളക്കൊല്ലികളാണ് എന്ന് പറയുന്നത്. മതത്തിൻ്റെ വിധി ഭരണഘടനാപരമായിട്ടെല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മതത്തിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കുന്നത്, ഒരാൾക്കെതിരെ തോന്നിയാസം പറയുന്നത്, ലീഗല്ലേ ഇത് പറയുന്നത്? ഈ പച്ചക്ക് വർഗീയത പറയുന്ന ലീഗിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്ന് ചിന്തിക്കില്ലേ? ഇനി എങ്ങനെ ഈ ലീഗിൻ്റെ കൂടെ മുന്നോട്ട് പോകുമെന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കില്ലേ? വട്ടപൂജ്യമാകില്ലേ ഈ പറയുന്ന ലീഗ്? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ലീഗിൻ്റെ അടിത്തറ ഇളകാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കക്കുക മുക്കുക നക്കുക ഇതില്ലാതെ ലീഗിന് പറ്റൂല. അതിന് അധികാരം വേണം. ഇപ്പം 10 കൊല്ലമാവാൻ പോവാണ്. അധികാരമില്ലാതെ ലീഗിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതിൻ്റെ വെപ്രാളാണ് ഈ ലീഗ് കാണിക്കുന്നത്. എന്തായാലും ലീഗ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ എം ഷാജിയെ പോലുള്ള ഇത്തരം വർഗീയവാദികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കേരളമാണ് എന്നത് തന്നെയാണ്. ഈ നാട്ടിൽ നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളെ ഈ നാട് അംഗീകരിക്കില്ല എന്നത് തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.